السلام ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. بهمان رايا سهودري ماري سهودر ماري فلك പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ ISM ആഭിമുഖ്യത്തിൽ ഇതുപോലെ കാലത്ത് 6 മണി മുതൽക്ക് ഫലക്ക് സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ആളുകൾ അത് ശ്രവിക്കുന്നുമുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ പ്രതിസന്ധി നിറഞ്ഞ സമയത്ത് പ്രതികൂലമായ സാഹചര്യത്തിൽ ലഭ്യമായ അവസരങ്ങളെ അനുകൂലമായി ഉപയോഗപ്പെടുത്തുകയാണല്ലോ നാം ഇപ്പോൾ ചെയ്യുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ രീതിയും വാണിജ്യവും വ്യവസായവും സാംസ്കാരിക പ്രവർത്തനങ്ങളും എല്ലാം ഓൺലൈനായി നടന്നു വരികയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ ദാവാ പ്രവർത്തനങ്ങളും അങ്ങനെ ഓൺലൈനായി മാറ്റുക വഴി വലിയ ഒരു സൗകര്യമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഫലക്ക് പ്രഭാതമാണല്ലോ, പുലരി. ഫലക്കിന്റെ നാഥനെ കൊണ്ട് ഞാൻ ശരണം തേടുന്നു എന്ന് ഖുർആനിലുണ്ടല്ലോ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ഷർരി മാ ഖലഖ്. ആ റബ്ബുൽ ഫലക്ക്, അതിന്റെ തഫ്സീറുകൾ നോക്കിയാൽ അറിയാം, ഒരു ദിവസം ആരംഭിക്കുന്നത്, രാത്രി പോയി പകൽ വരുന്നത്, അതുമൂലം ആ സമയത്തുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്കും അത് അനുഭവപ്പെടും. ഒരു രാത്രി കഴിഞ്ഞ് ഒരു പകൽ തുടങ്ങുകയാണ്. രാത്രി കഴിഞ്ഞ് പകൽ തുടങ്ങുന്നത് ഒരു മരണശേഷം ജീവിതം തുടങ്ങും പോലെയാണ്. അതുകൊണ്ടാണല്ലോ നാം എഴുന്നേറ്റ് വരുമ്പോഴുള്ള ദുആ, അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹി നുഷൂർ. നമ്മെ മരിപ്പിച്ച ശേഷം വീണ്ടും ജീവിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും, അവനിലേക്കാണ് നാം മടക്കപ്പെടുക, അല്ലെങ്കിൽ അവനിലേക്കാണ് നാം ഒരുമിച്ച് കൂട്ടപ്പെടുക. ആ ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മൾ എഴുന്നേൽക്കുമ്പോഴേ ഒരു മരണശേഷം ജീവൻ നൽകിയ ഒരു പുതുജീവനാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രഭാതം എന്ന് പറയുന്നതിന് നാം പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് സുപ്രഭാതം എന്ന്. ഒന്നുകൂടി അതിനെ മനോഹരമാക്കുകയാണ്. അതുപോലെ പുലരി എന്ന് പറയും. ഞാൻ തഫ്സീറുകളിലെ പരിഭാഷകളിലെ ഈ ഫലക്കിന്റെ അർത്ഥം നോക്കിയപ്പോഴേ അതിലൊരർത്ഥം കൊടുത്തത് പുലരിയാണ്. പുലരിയെ ഒന്നുകൂടി മനോഹരമാക്കുന്നതാണ് നമ്മൾ പൊൻപുലരി എന്ന് പറയുന്നത്. അതായത് ഒരു പുതിയ ജീവൻ, പുതിയ ദിവസം, പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. ആ പുതിയ ജീവിതം ആരംഭിക്കുന്നതിന് അതിൻ്റെതായ ഉന്മേഷവും അതിൻ്റെ താല്പര്യവും അതിൻ്റെ പ്രത്യാശയും എല്ലാം നിറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി ഒരു ജീവിതം തുടങ്ങാൻ നമുക്ക് കഴിയണം. അൽഹംദുലില്ലാഹ്, ഈ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന, അള്ളാഹ്ക്ക് സ്തുതി പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിതം തുടങ്ങുമ്പോൾ നാം നോക്കൂ, നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ്, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടാണ്, അള്ളാഹുവിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. സുബഹി സമയത്ത് ഈ തർഫൈൻ നഹാർ, പകലിന്റെ രണ്ടറ്റങ്ങളിലുമുള്ള പ്രാർത്ഥനകളിൽ രാവിലെയുള്ള പ്രാർത്ഥനകൾ കുറേ വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ നോക്കൂ, അസ്ബഹന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹ് വൽഹംദുലില്ലാഹ് رب العالمين اصبحنا واصبح الملك لله والحمد لله رب العالمين. നാം നേരം വെളുത്ത ശേഷം നാം ജീവിതം തുടങ്ങുകയാണ്. اصبحنا, അപ്പോൾ നമ്മളുടെ കഴിവും നമ്മുടെ ശേഷിയും നമ്മുടെ സൂത്രങ്ങളും നമ്മുടെ പ്ലാനിംഗും അല്ല. واصبح الملك لله, അധികാരങ്ങൾ അല്ലാഹുവിൻ്റെതാണ് എന്ന് നമ്മൾ സമ്മതിക്കുകയാണ്. ഈ സുപ്രഭാതത്തിൽ, ഈ പൊൻപുലരിയിൽ നാം ജീവിതം കാണാൻ തുടങ്ങുമ്പോൾ, അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ സന്തോഷത്തോടുകൂടി നമ്മൾ ഓർക്കുന്ന ഒരു കാര്യം, എല്ലാ അധികാരങ്ങളും എല്ലാ ശക്തിയും എല്ലാ കഴിവും അത് അള്ളാഹുവിൻ്റെതാകുന്നു എന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
ഈ രാവിലത്തെ പ്രാർത്ഥനകളിൽ ഈ അസ്ബഹന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകൾ ധാരാളമുണ്ട്. അസ്ബഹന അലാ ഫിത്രത്തിൽ ഇസ്ലാം വകലിമത്തിൽ ഇഖ്ലാസ്, അള്ളാഹുവിനെ അള്ളാഹുവിന്റെ ഫിത്രത്ത്, ഈ ഇസ്ലാമിന്റെ ഫിത്രത്തിൽ പ്രകൃതിയിൽ, അതിലാണ് നമുക്ക് നേരം വെളുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കലിമത്തുൽ ഇഖ്ലാസ്, തൗഹീദിന്റെ വചനമാണത്. ആ ഇഖ്ലാസിന്റെ കലിമ അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് നാം ജീവിതം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലാണ്, ഫഅലാ ദീനി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ മില്ലത്തി അബീന ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ വ മക്കാന മിനൽ മുശ്രിക്കീൻ. രാവിലെ ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ നമ്മളെല്ലാം ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും അത് ചൊല്ലുന്നില്ലെങ്കിൽ അത് ചൊല്ലാൻ ശീലിക്കേണ്ടതുമുണ്ട്. കാരണം അത് നമുക്കൊരു ശക്തി നൽകുന്ന, ഉന്മേഷം നൽകുന്ന, ശുഭപ്രതീക്ഷ നൽകുന്ന വാക്കുകളായിരിക്കും അതിൽ ഉള്ളത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ തന്നെ ജീവിതം തുടങ്ങുമ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ തയ്യിബൻ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു. തുടങ്ങാണ് ജീവിതം, തുടങ്ങുന്നത് തന്നെ അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടാ. എന്താ? ഇൽമൻ നാഫിഅൻ, ഇൽമൻ നാഫിഅൻ, ഉപകാരപ്പെടുന്ന അറിവ്. അറിവ് ധാരാളമുണ്ട്, എല്ലാവർക്കും നല്ല അറിവുണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ പ്രായമായ നമ്മേക്കാളേറെ ധാരാളം അറിവുള്ളത് ചെറിയ കുട്ടികൾക്കാണ്. അവർ വിജ്ഞാനത്തിന്റെ വാതായനങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ്, പുതിയ മേഖലകൾ അറിയുകയാണ്, വിജ്ഞാന വിസ്ഫോടനം നടക്കുകയാണ്. അപ്പോ ഈ വിജ്ഞാനത്തിൽ മനുഷ്യന് ഉപകാരപ്പെടുന്നത് എന്താ, ഏതെല്ലാം കാര്യങ്ങൾ കൊണ്ട് മനുഷ്യന് ഉപകാരമുണ്ടാകും എന്ന് നോക്കിയാൽ, ആ ഉപകാരപ്പെടുന്ന അറിവിനെ തരണേ പഠിച്ചവനെ എന്ന് നമ്മൾ ദുആ ചെയ്യണം എന്നാണ്. ഉപകാരപ്പെടാത്ത അറിവ് ശല്യമാണ്, വേണ്ടാത്തതാണ്, അതുകൊണ്ട് നാശമാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരപ്പെടാത്ത അറിവിൽ നിന്ന് പഠിച്ചവനെ ശരണം തേടുന്ന ആ അറിവ് വേണ്ട എന്ന് പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഇൽമിൻ ലാ യൻഫഅ. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. അപ്പൊ അല്ലാഹു എനിക്ക് ഉപകാരപ്പെട്ട ഇൽമ ഞാൻ ചോദിക്കുന്നു. വറിസ്ഖൻ തയ്യിബ, നമ്മൾ പണി തുടങ്ങാൻ പോവല്ലേ, വറിസ്ഖൻ തയ്യിബ, നല്ല ആഹാരം. അപ്പൊ നമ്മൾ ജോലിക്ക് പോണത് നമുക്ക് ആഹാരം കിട്ടാനാണല്ലോ, നമ്മ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണല്ലോ, കുടുംബം പുലർത്താനാണല്ലോ. ഇപ്പൊ രാവിലെ എണീറ്റ് ദുആ ചെയ്ത് പിന്നെ നമസ്കരിച്ച് കുറച്ച് ഖുർആൻ ഓതി ദിക്റും ദുആ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറപ്പെടല്ലേ. പുറപ്പെടുമ്പോ നോക്കൂ, ആഹാരം കിട്ടണം എന്നല്ല പറയുന്നത്, ഭക്ഷണം കിട്ടണമെന്ന് മാത്രമല്ല, അത് തയ്യിബാവണം എന്നാണ്. വറിസ്ഖൻ തയ്യിബൻ, ഖുർആനിൽ തിന്നാൻ പാടുള്ള സാധനങ്ങൾ പറഞ്ഞപ്പോ ഹലാലൻ തയ്യിബൻ എന്നും പറഞ്ഞിട്ടുണ്ട്. നല്ല ആഹാരം, ഹലാലായ ആഹാരം, അള്ളാഹു അനുവദിച്ച ആഹാരം, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ആഹാരം, അത് കിട്ടണേ. അൽഹംദുലില്ലാ. അമലൻ മുതഖബ്ബല, ഒന്നും വിട്ടുപോയില്ല ഈ ദുആയില്. നോക്കൂ, ഇൽമ് വേണമെന്ന് പറഞ്ഞു, ഇൽമ് അത്യാവശ്യമല്ലേ, പിന്നെ റിസ്ഖ് വേണമെന്ന് പറഞ്ഞു, പിന്നെ അമലൻ മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന അമൽ ചെയ്യാൻ അതിന്റെ തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുന്നു എന്നാണ്. അപ്പൊ ഇൽമ് വേണം, അതുപോലെ റിസ്ഖ് വേണം, അതുപോലെ അമലും അള്ളാഹു തആല സ്വീകരിക്കുന്നതാവണം. ഈ ജീവിതത്തിൽ ഇന്നത്തെ ഈ ദിവസം നല്ലതായി തീരണം. അങ്ങനെ നമ്മളത് ആരംഭിച്ചു നോക്കൂ, ആ ഒരു പ്രാർത്ഥനയോടുകൂടി, ആ ഒരു മനസ്സോടുകൂടി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗമി വ ഖൈറ മാ ബഅദഹു. അല്ലാഹുവേ, ഇന്നത്തെ ദിവസം, ഈ ദിവസത്തിലെ എല്ലാ നന്മകളും ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇതിനു ശേഷമുള്ള എല്ലാ നന്മകളും. അപ്പൊ ഇന്നും വരാനിരിക്കുന്ന എല്ലാ കാലത്തും എനിക്ക് അല്ലാഹുവേ നീ നന്മ നൽകണമേ എന്നാണ് പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗമി വ ഖൈറ മാ ബഅദഹു വ അഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗമി വ ശർരി മാ ബഅദഹു. തുടക്കം ഉണ്ടല്ലോ, ഒരു നല്ല തുടക്കം, നല്ല
പൂർത്തീകരണത്തിന് ഉപകരിക്കും എന്നത് മൊത്തത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ തുടക്കം നന്നാവാൻ, ഇപ്പൊ നോക്കൂ, നമ്മുടെ സുബൈ നമസ്കാരം കഴിഞ്ഞ് ഏതാണ്ട് ഒരു മണിക്കൂർ ആവുകയാണ്. ഈ ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ നമസ്കരിച്ചു, ഖുർആൻ ഓതി, ദിക്റും ദുആയും ചെയ്തു, അങ്ങനെ നമ്മളൊരു ക്ലാസ്സിലേക്ക് വന്നിരിക്കുക. എന്നാൽ ഈ സമയത്ത് നോക്കൂ, എണീറ്റിട്ടില്ലാത്ത ഒരുപാട് ആളുണ്ടാവും, കിടന്നുറങ്ങുന്ന ആളുകളുണ്ടാവും, എണീറ്റ് സുബഹിസ്കരിച്ച് പിന്നെയും ഉറങ്ങുന്ന ആളുകളുണ്ടാവും. അവരെക്കാളൊക്കെ അൽഹംദുലില്ല, നാം ഭാഗ്യവാന്മാരാണ് എന്ന ആ ഒരു സന്തോഷവും ആ ഒരു ഉന്മേഷവും ആ തരത്തിലുള്ള ഒരു പ്രതീക്ഷയും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് തന്നെയല്ലേ ഏറ്റവും വലിയ നന്മ എന്ന് നാം ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമയത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ഒരു കാമണിക്കൂറും കൂടി, കാമണിക്കൂർ ഇല്ല, ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞാൽ ഉദയമായി, തുലുവായി. അപ്പൊ ഈ സമയങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ, ഫജ്ർ എന്ന് പറഞ്ഞാലും ഫലക്ക് എന്ന് പറഞ്ഞാലും സുബഹ് എന്ന് പറഞ്ഞാലും തുലു എന്ന് പറഞ്ഞു, ഇതൊക്കെ ആ വാക്കുകളിലുള്ള ഭാഷാപരമായ അർത്ഥവും അതുപോലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും ഇതൊക്കെ ഈ പ്രഭാത സമയത്തിന്റെ പേരുകളാണല്ലോ. അപ്പൊ ഈ പ്രഭാതം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ സുപ്രഭാതം, അല്ലെങ്കിൽ ഈ പുലരി, ഈ പൻ പുലരി നല്ല നിലക്ക് അനുഭവിക്കുവാനും നല്ല നിലക്ക് അതിനെപ്പറ്റി ആഗ്രഹിക്കുവാനും നമുക്ക് സാധിക്കുക എന്നത് പ്രധാനമാണ്. അപ്പൊ നാം തുടങ്ങുന്നത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ടും അള്ളാഹുവിന്റെ കാര്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടുമായിരിക്കണം. ഒരു ഹദീസിലുണ്ടല്ലോ, ഒരു ദിവസം ഒരാൾ 3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞാൽ, ഒരു ദിവസം അല്ല രാവിലെ തന്നെയാണ്, അതും ഹദീസിൽ വന്നതാണ്, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം. അള്ളാഹുവിന്റെ പേരിൽ ജീവിതം തുടങ്ങുകയാണ്, ഒരു ദിവസം തുടങ്ങുകയാണ്, ബിസ്മില്ലാ അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ, ആ പേരിന്റെ കൂടെ യാതൊരു നിധത്തിലുള്ള ഒരു വറും ഒരു ദോഷവും ഉണ്ടാവുകയില്ല, ഭൂമിയിലാവട്ടെ ആകാശത്താവട്ടെ. എന്ന് പറഞ്ഞാൽ അത്ര അള്ളാഹ് എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അങ്ങനത്തെ ഒരു അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അത്ര സുരക്ഷിതത്വം നൽകുന്ന ഒരു വചനം നമുക്ക് പറയാൻ സാധിക്കും. 3 പ്രാവശ്യം എങ്ങനെ പറയണം എന്ന് ഹദീസിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ തവക്കുൽ ശക്തിപ്പെടുത്തുന്ന, ആത്മധൈര്യം നൽകുന്ന, ശുഭപ്രതീക്ഷ നൽകുന്ന, നമുക്ക് എല്ലാ വിധത്തിലും ശക്തി പകരുന്ന ഒരു പ്രാർത്ഥനയാണ് ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഇത് 7 പ്രാവശ്യം പറയണം എന്ന് ഹദീസിലുണ്ട്. ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. എത്ര ഗൗരവമുള്ള, എത്ര അർത്ഥവത്തായ വാക്കുകളാണത്. ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതി. ഖലാസ്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് നമുക്കറിയാലോ, അതാണത്. ഹസ്ബുനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല, ഒരു ഇലാഹുമില്ല. അലൈഹി തവക്കൽതു, അവനിൽ മാത്രം ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. വഹുവ റബ്ബുൽ അർശിൽ അളീം, അവൻ വലിയ മഹത്തായ അർശിന്റെ ഉടമയാകുന്നു. ഇതൊക്കെ തന്നെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചും ഈ ഭൂമിയെക്കുറിച്ചും അതിലെ സൃഷ്ടിജാലങ്ങളെക്കുറിച്ചും അതിലെ അത്ഭുതങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന പ്രാർത്ഥനകളാണ്. നാം ഒരു ചെറിയ വൃത്തത്തിൽ ഒന്നും ആലോചിക്കാതെയും ചിന്തിക്കാതെയും ഇങ്ങനെ പോയാൽ ഇതൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ റബ്ബുൽ അർശിൽ അളീം. അതുപോലെ തന്നെ ഈ ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്, അതിന്റെ നിയന്ത്രണം, അതിൽ നമ്മുടെ സ്ഥാനം, നമ്മുടെ അറിവ്, നമ്മുടെ കഴിവ്, ഇതൊക്കെ നോക്കിയാൽ, ഇപ്പൊ ഉണ്ടല്ലോ ഈ കൊറോണ കാലം വന്നപ്പോഴേ അകപ്പാടെ എന്നും കേൾക്കുന്ന ഒരു വാചകമുണ്ട്. ആ വാചകം എന്താണെന്നറിയോ? ആ വാചകം ജാഗ്രത മതീന, അതിന് മുമ്പെന്താ ആശങ്ക വേണ്ട, ആശങ്ക വേണ്ട, ജാഗ്രത മതി. നിങ്ങൾ നോക്കൂ എന്താ ഇതിന്റെ അർത്ഥം. ആശങ്കപ്പെടേണ്ടതില്ല, ജാഗ്രത വേണമെന്ന്. ആശങ്കപ്പെടേണ്ടതില്ല, ശരി, ആശങ്ക ഇല്ലാതെ ജീവിക്കണമെങ്കിൽ എങ്ങനെയാണ് അതിനൊരു സ്വസ്ഥത വരണ്ടേ? ഇപ്പൊ SSLC പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു, നമ്മൾ കണ്ടല്ലോ. അതുമാതിരി ഇന്ത്യയിൽ എത്ര 400 കുട്ടികളൊക്കെ ഇപ്പൊ റിസൾട്ട് വന്നപ്പോ ആത്മഹത്യ ചെയ്തു എന്ന് ഇന്നലെ ഞാൻ വായിച്ചു. അതുപോലെ ഇപ്പൊ സാമ്പത്തികമായ വമ്പിച്ച തകർച്ചയുണ്ടായപ്പോ ബിസിനസ് രംഗത്തുള്ള ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാപ്പോ നമ്മുടെ കേരളത്തിൽ തന്നെ 12 ആളുകൾ കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്തു എന്ന് നമ്മൾ വായിച്ചു. അതുപോലെ തന്നെ കർഷകർ ആത്മഹത്യ ചെയ്യുന്നു, വലിയ പണക്കാർ ആത്മഹത്യ ചെയ്യുന്നു,
പാവങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. അപ്പോ ആശങ്ക വേണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് ജാഗ്രത മതി. എന്ത് ജാഗ്രത? ഒരു ജാഗ്രത ഉണ്ടാവില്ല. കാരണം എന്താ പറയുക, കൊറോണയ്ക്ക് ചികിത്സ ഇല്ല എന്ന് ഇപ്പോഴും പറയുന്നു. പിന്നെ അനുബന്ധ രോഗങ്ങൾക്ക് ചികിത്സയാണെന്ന്, കൊറോണ പിടിപെട്ട് മരിക്കുന്നതിന് നേരത്തേക്ക് നമ്മൾ കൊറോണ അല്ലാതെ ആയി കിട്ടാൻ വേണ്ടി ആയിരുന്നു മെനക്കെടുത്തത്, കൊറോണ അല്ലാന്ന് വരുത്തി തീർക്കാൻ മാറിയിരിക്കുന്നു. ഇപ്പൊ പിന്നെ അതിന് ഇത്ര 4 ലക്ഷം ഉറുപ്പേറ്റം പ്രഖ്യാപിച്ചപ്പോ എല്ലാ മരണവും കൊറോണ ആക്കിക്കൊണ്ടുവരാനാണ് ഇപ്പൊ നോക്കുക. എന്തായാലും ശരി, അതിനൊരു ചികിത്സ ഇല്ല എന്ന് നമ്മളെ കരുതൽ മാത്രമാണെന്ന. ഇങ്ങനെ കരുതാൻ കഴിയില്ല. ദുനിയവിയായി മാത്രം കാര്യങ്ങളെ കാണുന്ന മനുഷ്യന് കരുതാൻ കഴിയില്ല, കഴിയില്ല. അപ്പോ കത്തി എടുത്തിട്ട് സ്വന്തം കഴുത്ത് മുറിച്ച് എന്താ, ഒരു റിട്ടയർഡ് അധ്യാപിക ആത്മഹത്യ ചെയ്ത് രാത്രി വന്നൊരു വാർത്തയാണത്. അതായത് കഴുത്തണ്ട് മുറിച്ചിട്ട് മരിച്ചിരിക്കുകയാണ് വൃദ്ധ ദമ്പതികൾ ആത്മഹത്യ. എന്താ, ഒന്നുമില്ല, ജീവിതത്തെ കുറിച്ച് ഒരു വീക്ഷണം ഇല്ലാത്ത ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല. എന്തിനാ ജീവിതം, എങ്ങനെ ഉണ്ടായതാ ജീവിതം, ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാത്ത മനുഷ്യന് ഇവിടെ ജീവിതമുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ജാഗ്രത കിട്ടാനുള്ള ഒരു വഴി ഈ തവക്കുലാണ്. എന്റെ ജീവിതം ഞാൻ ഉണ്ടാക്കിയതല്ല, എന്റെ ജനനം ഞാൻ നിശ്ചയിച്ചതല്ല, എന്റെ അറിവും ഞാൻ ഉണ്ടാക്കിയതല്ല, എന്റെ കുടുംബവും മക്കളും ഭാര്യയും ഭർത്താവും എന്റെ സമ്പാദ്യവും, ഇതിനൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നല്ലാതെ അതിന്റെ തൗഫീക്ക് അള്ളാഹു തആല നൽകിയതാണ്. അല്ലെങ്കിൽ പിന്നെ അധ്വാനിച്ച എല്ലാവർക്കും കാശ് ഉണ്ടാവണ്ടേ? അതുണ്ടാവുന്നില്ലല്ലോ. നമ്മൾ പഠിപ്പിച്ച എല്ലാ മക്കളും പാസ്സാവണ്ടേ? അങ്ങനെ പാസ്സാവുന്നില്ലല്ലോ. ജീവിതത്തിൽ പ്ലാൻ ചെയ്ത് പരിശ്രമിച്ച എല്ലാവർക്കും സൗഭാഗ്യം ഉണ്ടാവില്ലേ? അതുണ്ടാവുന്നില്ലല്ലോ, ഉണ്ടാവുന്നില്ല. നിങ്ങൾ ഒരേ മാതിരി ഭക്ഷണവും മരുന്നും സുരക്ഷിതത്വവും സംരക്ഷണവും ഒക്കെ കൊടുത്താലും രണ്ട് മക്കൾ രണ്ട് കോലത്തിലായി വരുന്നില്ലേ? അതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള ഒരു തൗഫീഖാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ അങ്ങനെയാണ് നമ്മുടെ ജാഗ്രത, അങ്ങനെയാണ് നമുക്ക് ആശങ്കയില്ലാത്ത ഒരു ജീവിതം സാധിക്കുക. അതല്ലാതെ വേറെ ഒരു ചികിത്സയും അതിന് ഫലപ്രദമാവില്ല എന്ന് നാം കാണുന്നു. ഇപ്പൊ നോക്കൂ, പറഞ്ഞു 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 പറഞ്ഞ് എല്ലാവർക്കും പറയാനുള്ളത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കണം. ഇന്നലെയും ഞാൻ കേട്ടു, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ മെഡിറ്റേഷൻ, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്, ആരാധനയാണ്, ദുആയാണ്. അപ്പോ നമ്മുടെ മനസ്സിന് ശക്തി പകരാനുള്ള ഏറ്റവും വലിയ ഒരു ചികിത്സയും ആയുധവുമായി മോഡേൺ മെഡിസിൻ തന്നെ പറയുന്നത് മനുഷ്യന് ആത്മീയ ശക്തി ഉണ്ടാവണം എന്നാണ്. എന്നിട്ട് അവൻ പ്രാർത്ഥിക്കണം എന്നാണ്, അവൻ ധ്യാനിക്കണം എന്നാണ്, അത് മെഡിറ്റേഷൻ നടത്തണം എന്നാണ്. ഇസ്ലാമിൽ നിർവഹിക്കപ്പെടുന്ന ധ്യാനം പോലെ, ആരാധന പോലെ, മെഡിറ്റേഷൻ പോലെ വേറെ ഒരു വിശ്വാസത്തിലും നമുക്ക് കാണാൻ കഴിയില്ല. നോക്കൂ, നമ്മളെല്ലാവരും ഇപ്പോഴും, ഇപ്പൊ എന്റെ സംസാരം 100 ആളുകളുണ്ട്, 100 ലിമിറ്റ് ചെയ്താൽ തോന്നുന്നുണ്ട്, അത് 100 ആളുകളിൽ ഈ 100 ആളുകളും പ്രാർത്ഥന കഴിഞ്ഞല്ലോ, അവർ ആത്മീയെക്കുറിച്ച് ആലോചിച്ചല്ലോ, ആത്മീയതയെക്കുറിച്ച് അവർക്ക് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ സമർപ്പിക്കുവാൻ ഒരത്താണിയുണ്ട് എന്ന ധൈര്യം വന്നല്ലോ. എന്നാൽ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയാത്ത ആളുകൾക്ക് എഴുന്നേറ്റ് വരുന്നത് തന്നെ ഉത്കണ്ഠയില, എഴുന്നേറ്റ് വരുന്നത് തന്നെ ആശങ്കയില, എഴുന്നേറ്റ് വരുന്നത് തന്നെ അങ്കലാപ്പിലാണ്. അൽഹംദുലില്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലതി അഹ്യാനാ ബഅദ മമാതന, ഈ കിട്ടിയത് തന്നെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ്. ഇന്നലെ കിടന്നുറങ്ങി ആളുകൾ ഇന്ന് എഴുന്നേൽക്കാത്തവരുണ്ട്. രാവിലെ ഇപ്പൊ അധികം ആളുകളും ശുഭ നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വാട്സപ്പ് നോക്കുന്നത് എന്താ പറയുക, രാത്രിയിലെ മരണങ്ങൾ അറിയാനാണ്. അത് അറിയിച്ചുകൊണ്ടിരിക്കുന്ന കുറെ സുഹൃത്തുക്കളുണ്ട്. നമ്മൾ എന്നിട്ട് അതിന് ഇന്നാലില്ലാഹി റാജിഊൻ എന്ന് പറയുകയും വിവരം അറിയിക്കുകയും തഴ്ജിയത്ത് അറിയിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ യാതൊരു ആശങ്കയും ഇല്ലാതെ, യാതൊരു അങ്കലാപ്പും ഇല്ലാതെ ലഭിച്ചിടത്തോളം ആയുസ്സിന് അൽഹംദുലില്ല എന്ന് പറയാൻ സാധിക്കുന്ന ധൈര്യമുള്ള, ഉന്മേഷമുള്ള, സന്തോഷമുള്ള ആളുകളോട് അങ്ങേയറ്റം കാരുണ്യത്തോടും സ്നേഹത്തോടും തൃപ്തിയോടും പുഞ്ചിരിയോടും കൂടി പെരുമാറുന്ന ഒരു ജീവിതം എത്ര സുന്ദരമായിരിക്കും അത്. അല്ലെങ്കിൽ ഓരോ ദിവസവും അങ്ങേയറ്റത്തെ പ്രയാസവും അങ്ങേയറ്റത്തെ ഭാരവും തോന്നുന്നതായിരിക്കണം. നമുക്കെല്ലാം എളുപ്പമാണ്, അള്ളാഹു തആല നൽകിയത് സന്തോഷവുമാണ് എന്ന് വളരെ തൃപ്തിയോടുകൂടി ആലോചിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. ഈ സുപ്രഭാതം, ഈ ഫലക്ക്, ഈ പൊൻപുലരി സന്തോഷകരമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇപ്പോൾ സമയം ഉദയമായി കഴിഞ്ഞു. ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, നല്ല കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചാൽ എനിക്കും അത് ഉപകാരപ്പെടുമല്ലോ. ഇനി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ ദുഹാ നമസ്കാരത്തിന്റെ സമയം തുടങ്ങി സമയമാകും. അപ്പോൾ നമുക്ക് 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്ത് ഈ ദിവസം നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
റബ്ബന ആത്തിന ഫി ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.